വസ്സലാത്തു വസ്ലാത്തു വസ്ലാം അലൈറസൂലി സാഹു അലൈവ് വസ്ലം പ്രിയമുള്ളവരെ നാം ഇന്നലെ നോമ്പിൻ്റെ ഫറലുകളും ഷർത്തുകളും ചർച്ച ചെയ്തു ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് നോമ്പിൻ്റെ ഏതാനും സുന്നത്തുകളെ കുറിച്ചിട്ടാണ് നോമ്പിൻ്റെ സുന്നത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഒരു കാര്യം അത്തായം കഴിക്കുക എന്നുള്ളതാണ് ചില ആളുകളൊക്കെ പറയാറുണ്ട് ഞാൻ അത്തായം കഴിക്കാതെയാണ് നോമ്പെടുത്തത് എന്ന് വലിയ അഭിമാനത്തോടു കൂടിയാണ് പറയുക ഞാൻ അത്തായം കഴിക്കാതെയാണ് നോമ്പെടുത്തത് എന്ന് യഥാർത്ഥത്തിൽ ഒരു അതൊരു അഭിമാനിക്കേണ്ട സംഗതിയല്ല മറിച്ച് അതൊരു സുന്നത്ത് നഷ്ടപ്പെടുത്തി എന്നുള്ള ഖേദം വരേണ്ട സംഗതിയാണ് ഹബീബായ റസൂൽ അഹി സാഹു അലൈവിസ്ലാമ തങ്ങൾ പറഞ്ഞു തസഹറു ഫൈൻ അഫിസഹൂര് ബറക്ക നിങ്ങൾ അത്തായം കഴിക്കുക അത്തായത്തിൽ ബറക്കത്തുണ്ട് എന്ന് അതുകൊണ്ട് ആ ബറക്കത്ത് നഷ്ടപ്പെടുത്തലാണ് അത്തായം കഴിക്കാതിരിക്കൽ കൊണ്ട് സംഭവിക്കുന്നത് അത്തായം നമുക്ക് മതനിയമമാക്കപ്പെട്ടത് രണ്ട് കാരണങ്ങളാണ് ഒന്നാമത്തേത് വേദക്കാരോട് എതിരാവുക എന്നുള്ളത് അത് അതിൻ്റെ ഒരു ലക്ഷ്യമാണ് മറ്റ് ആ വേദക്കാർ അൽ കിതാബുകാർ അവർ അത്തായം കഴിക്കാതെയാണ് അവരുടെ നോമ്പെടുക്കാറുള്ളത് അവരുടെ പതിവ് അങ്ങനെയാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്നുള്ളത് നമുക്ക് ഊർജ്ജം ലഭിക്കാൻ വേണ്ടി നോമ്പെടുക്കാനുള്ള ഊർജ്ജം വേണം അതിനുള്ള ഒരു ഉദ്ദേശം കൂടി ഈ അത്തായത്തിനുണ്ട് എന്ന് ഫുഖാക്കൾ പഠിപ്പിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അത്തായം എന്തായാലും ഒഴിവാക്കാൻ പാടില്ല അത് വറക്കത്തുള്ളൊരു കാര്യമാണ് എന്ന് ഹബീബായ ഹബീബായൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പഠിപ്പിച്ചതാണ് അത്താഴം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അതായത് ചിലയാളിങ്ങനെ ഭക്ഷണം കഴിക്കും അത്താഴം കഴിക്കും പക്ഷേ അത്താഴാണ് എന്നുള്ളൊരു കരുത്ത് മനസ്സിലുണ്ടാവാറില്ല പലപ്പോഴും അശ്രദ്ധമായി വിടുന്ന പതിവാണുള്ളത് അതുകൊണ്ട് അത്താഴം കഴിക്കുമ്പോൾ ഇത് അത്തായം കഴിക്കുകയാണ് നോമ്പിൻ്റെ ചുന്നത്തായ അത്താഴാണ് ഞാൻ കഴിക്കുന്നത് എന്നുള്ള ചെറിയൊരു കരുത്ത് മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ ആ ചുന്നത്തിൻ്റെ കൂലി ലഭിക്കും അല്ലെങ്കിൽ ആ കൂലി നഷ്ടപ്പെട്ടു അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അതുപോലെ അത്തായം രാത്രി നമ്മൾ കഴിഞ്ഞാൽ വിശാഖം നിസ്കരിച്ച് രാത്രി ഭക്ഷണം കഴിച്ചുറങ്ങിയാൽ അവിടെ അത്തായത്തിൻ്റെ പ്രതിഫലം ലഭിക്കില്ല അത്തായത്തിൻ്റെ സമയം തുടങ്ങുന്നത് അർദ്ധരാത്രി മുതലാണ് എന്ന് ഫുക്കഹാ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതിന് ശേഷം മാത്രമേ അത്തായം കഴിച്ചതിൻ്റെ പ്രതിഫലം ലഭിക്കുകയുള്ളൂ അതുപോലെ അത്തായത്തിൽ കാരക്ക ഉൾപ്പെടുത്തുക കാരക്ക ഉണ്ടാവുക എന്നുള്ളത് അത്താഴത്തിൻ്റെ ചുന്നത്തുകളിൽ പെട്ട ഒരു കാര്യമാണ് ഇങ്ങനെ ഈ അത്തായം അത് നാം വളരെ ശ്രദ്ധിക്കണം അത് സുന്നത്ത് നഷ്ടപ്പെടാത്ത രൂപത്തിലാവണം ആ അത്തഴം കഴിക്കുന്നു എന്നുള്ള കരുത്തുണ്ടാവണം അതുപോലെ അത്താഴം ഒരു അമ്പത് ആയത്തെങ്കിലും ഓതാനുള്ള സമയം വരെ പിന്തിക്കുക എന്നുള്ളത് അത് അത്താഴത്തിൻ്റെ സുന്നത്തുകളിൽ പെട്ടതാണ് ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പോൾ ആ ഏകദേശം അമ്പത് ആയത്ത് ഓതാൻ വേണ്ടി ഖുറാനിലെ ആയത്ത് ഓതാൻ വേണ്ടി എത്ര സമയം വേണം അത്രയും പിന്തിക്കുക എന്നുള്ളത് അത് ഹബീബായ നബി സല്ലാ അലൈ വസല്ലാത്തങ്ങളുടെ ചര്യയാണ് ഈ കാര്യങ്ങളൊക്കെ അത്തായത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതിൻ്റെ മഹത്വം മനസ്സിലാക്കി ബറുക്കത്തുള്ളൊരു കാര്യമാണ് എന്ന് മനസ്സിലാക്കി ഒരു മുറുക്ക് വെള്ളം കൊണ്ടെങ്കിലും അത്തായം കഴിക്കണമെന്നാണ് ഹബീബായ നബി നബിസള്ളാഹു അലി വസ്ലം മതങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ അത്തായത്തിൻ്റെ പ്രാധാന്യം കൊണ്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു മഹത്വം നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നോമ്പിൻ്റെ മറ്റൊരു സുന്നത്ത് ജനാഭത്തിൻ്റെ കുളി വലിയ അശുദ്ധിയുടെ കുളിയൊക്കെ അത്തായ സമയത്ത് ഫജിറിന് മുമ്പ് തന്നെ കുളിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് ജനാപത്തുകാരനായിട്ട് വലിയ ശുദ്ധിയുള്ള ആളാണ് എങ്കിൽ അവനക്ക് നോമ്പ് സഹി ആകാൻ വേണ്ടിയിട്ട് കുളിക്കണമെന്നില്ല പകൽ കുളിച്ചാലും മതി പക്ഷേ ഫജിറിന് മുമ്പ് തന്നെ കുളിക്കുക എന്നുള്ളത് അത് പ്രത്യേകം സുന്നത്താണ് എന്ന് മഹത്തുക്കളായ ഫു പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് കാരണം വെള്ളം ഉള്ളിലൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട് ഫറിലിൽ അതുപോലെ സുന്നത്തായ കുളിയിലൊക്കെ അല്പം എത്തിയാലും നമ്മൾ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലാതെ എത്തിക്കഴിഞ്ഞാൽ നോമ്പ് മുറിയില്ല എങ്കിലും പക്ഷെ അവിടെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ഫൈദറിന് മുമ്പ് തന്നെ നാം ഈ കുളി ജനാഭത്തിൻ്റെ കുളി വലിയ ശുദ്ധിയുടെ കുളി കുളിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് അതുപോലെ ആ അത്താഴ സമയത്ത് സുഗന്ധം പൂശുക എന്നുള്ളത് അത് നോമ്പിൻ്റെ സുന്നത്തുകളിൽ പെട്ടതാണ് അതിന് നോമ്പ് കാരന് എടുത്ത ആൾക്ക് സുഗന്ധം പൂശുക എന്നുള്ളത് കരാഹത്താണ് എന്നാൽ അത്താഴ സമയത്ത് അല്പങ്കിലും സുഗന്ധം പൂശുക എന്നുള്ളത് അത് സുന്നത്തായ കാര്യമാണ് നാം ചെയ്യേണ്ടതാണ് അതുകൊണ്ട് അത്തര സമയത്ത് നമ്മൾ സുഗന്ധം പൂശണം ഇനി മറ്റൊരു സുന്നത്ത് നോമ്പുകാരൻ സുഗന്ധത്തെയും നോമ്പ് നോറ്റ അവസ്ഥയിൽ സജറിന് ശേഷം നോമ്പ് നോറ്റ അവസ്ഥയിൽ സുഗന്ധത്തെയും അതുപോലെ തന്നെ വികാരങ്ങളെയും ഒക്കെ ഒഴിവാക്കുക സുഗന്ധം ഒഴിവാക്കൽ പ്രത്യേകം സുന്നത്താണ് നോമ്പുകാരന് പിന്നെ സുഗന്ധം പൂശാൻ പാടില്ല എന്ന് ഫുക്കഹാ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു നമ്മൾ സാധാരണ സുന്നത്തു കുളിയൊക്കെ കുളിക്കുന്ന സമയത്ത് സോപ്പ് ഉപയോഗിക്കാറുണ്ട് സോപ്പ് ഉപയോഗിക്കുന്നതും ഈ സുഖത്തിൻ്റെ പരിധിയിൽ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത് അപ്പോൾ സുഗന്ധം ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളത് നോമ്പിൻ്റെ സുന്നത്തുകളിൽപ്പെട്ടതാണ് അതുപോലെ നോമ്പിൻ്റെ മറ്റൊരു സുന്നത്ത് ഖുറാത്ത് ഖുറാൻ പാരായണം നന്നായി അധികരിപ്പിക്കുക അതുപോലെ തന്നെ സതക്ക അധികരിപ്പിക്കുക സൽക്കർമ്മങ്ങൾ എന്തൊക്കെയുണ്ട് അതൊക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് സുന്നത്താണ് അതുപോലെ നോമ്പുകാരന് നോമ്പ് മുറിപ്പിക്കുക എന്നുള്ളത് അത് പ്രത്യേക സുന്നത്താണ് എന്ന് മാത്രമല്ല നോമ്പ് നോറ്റവൻ്റെ അതേ പ്രതിഫലം ലഭിക്കുന്ന അതിമഹത്തായ ഒരു കാര്യമാണ് നോമ്പ് മുറിപ്പിക്കുക എന്നുള്ളത് ഇതും നോമ്പുകാരന് സുന്നത്തുള്ള കാര്യമാണ് ഈ കാര്യങ്ങളൊക്കെ ഈ സൽക്കർമ്മങ്ങളൊക്കെ അവസാനത്തെ പത്തിൽ പ്രത്യേകം സുന്നത്തായ കാര്യങ്ങളാണ് ഇവ അധികരിപ്പിക്കുക എന്നുള്ളത് അവസാനത്തെ പത്തിൽ നന്നായിട്ട് അധികരിപ്പിക്കൽ അത് ശക്തമായ സുന്നത്താണ് എന്ന് ഫുക്കഹാവ് മറ്റുള്ള സമയങ്ങളൊക്കെ സുന്നത്താണ് പക്ഷേ അവസാന പത്തിൽ അത് ശക്ത ശക്തിയുള്ള സുന്നത്താണ് എന്ന് ഫുക്കഹാവ് നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഈ കാര്യങ്ങൾ സൽക്കർമ്മങ്ങളൊക്കെ നമ്മൾ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കണം അതുപോലെ നോമ്പുകാരന് ഉള്ള മറ്റൊരു സുന്നത്ത് നോമ്പ് മുറിക്കൽ അത് സമയം ആയി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പെട്ടെന്ന് മുറിക്കുക എന്നുള്ള സുന്നത്താണ് സമയമായി എന്ന് ഉറപ്പാവണം ചില പുത്തൻവാദികളുടെ വള്ളികളിൽ നിന്നൊക്കെ സമയമാവാതെ തന്നെ സൂക്ഷ്മതയൊന്നും കാണിക്കാതെ പെട്ടെന്ന് പിന്നെ ബാങ്ക് കൊടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അത് കേട്ടിട്ട് നമ്മൾ നോമ്പ് മുറിക്കണമെന്നല്ല സമയമായി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ സാധാരണ സുന്നിപ്പള്ളികളിൽ നിന്നൊക്കെ ചെയ്യുന്നതുപോലെ ബാങ്ക് കൊടുത്ത് അതിന് ശേഷമാണ് നമ്മൾ നോമ്പ് മുറിക്ക തുറക്കേണ്ടത് നോമ്പ് മുറിക്കേണ്ടത് എന്നല്ലാതെ സമയമാവുന്നതിന് മുമ്പ് നോമ്പ് മുറിക്കണമെന്നല്ല സമയമായി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഉടനെ നോമ്പ് മുറിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് നോമ്പ് മുറിക്കുന്ന സമയത്ത് നോമ്പ് മുറിക്കാൻ ഏറ്റവും അഫ്ലല് അത് ഈത്തപ്പഴയാണ് ഈത്തപ്പഴം ഇല്ലെങ്കിൽ കാരക്കയാണ് ഇനി കാരക്കയില്ലെങ്കിൽ വെള്ളമാണ് അപ്പോൾ ഈ ഇതൊക്കെ ഏറ്റവും ശ്രേഷ്ഠത മൂന്നീതാവും മൂന്നീത്തപ്പഴം കൊണ്ടാവുക അതുപോലെ തന്നെ അതില്ലെങ്കിൽ മൂന്ന് കാരക്ക അല്ലെ മൂന്ന് മുറുക്ക് വെള്ളം ഇങ്ങനെയാണ് അതിൻ്റെ ശ്രേഷ്ഠത അതുപോലെ തന്നെ നോമ്പ് മുറിക്കുന്ന സമയത്ത് അള്ളാഹമ്മ ലക്കസുതു വാല റിസുക്രിക്ക അഫ്തർ തുള്ളാഹുവേ നിനക്കു വേണ്ടി ഞാൻ നോമ്പ് എടുക്കുകയും നിൻ്റെ ഭക്ഷണം കൊണ്ട് ഞാൻ നോമ്പ് മുറിക്കുകയും ചെയ്തു എന്നുള്ള ഈ പ്രാർത്ഥന പ്രത്യേകം സുന്നത്താണ് അതുപോലെ തന്നെ ദഹബുല്ല ദഹബുള്ളത്തിൽ ഉറവൂക്കൂ വ ഇൻഷാ അജുർ ഇൻഷാള്ള എൻ്റെ നാടിനരമ്പുകളൊക്കെ നനഞ്ഞു അതുപോലെ പ്രതിഫലം സ്ഥിരായി അത് ഇനിയും ഉദ്ദേശിച്ചാൽ എന്നുള്ള ഈ ഒരു ദ്വാ ദഹബുല എൻ്റെ ദാഹം പോയി എന്നുള്ള ഈ പ്രാർത്ഥന ഇതും സുന്നത്താണ് ദഹബുല്ലമാവു അബുത്തല്ലത്തിൽ ഉറവുക്കൂ വ സബത്തൽ അജുർ ഇൻഷാള്ള ഈ ദവും പ്രത്യേകം സുന്നത്തുള്ള നോമ്പി നോമ്പുകാരന് പ്രത്യേകം സുന്നത്തുള്ളതാണ് അതുപോലെ നോമ്പുകാരന് സുന്നത്തായ മറ്റൊരു കാര്യം എല്ലാ ഹറാമായ കാര്യങ്ങളിൽ നിന്നും ഒഴിവായി നിൽക്കുക അതുപോലെ ശുഭഹാത്തുകൾ തിരിച്ചറിയാൻ അറാമാണോ അലാലാണോ എന്നറിയാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക അതുപോലെ മറ്റുള്ളവരെ കുറ്റം പറയല് സീത പറയലോ ഇങ്ങനെയുള്ള എല്ലാ തിന്മയിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളത് നോമ്പുകാരന് പ്രത്യേകം സുന്നത്താണ് ഹീബൻ നബി സഹു അലൈവസ്ലങ്കൾ പറഞ്ഞു വലമ്യദ കൗലസൂരി വലാം അലബി ഫലൈസല ഹാജത്തുൻ ഫിഅദ താമഹു അഷാബ ഒരാൾ അനാവശ്യ അനാവശ്യവാക്കും സംസാരമൊന്നും ഒഴിവാക്കുന്നില്ലെങ്കിൽ അവൻ്റെ അവൻ ഭക്ഷണം ഒഴിവാക്കിയതുകൊണ്ട് അതിൽ അള്ളാഹുവിന് യാതൊരു ആവശ്യവും എന്ന് മറിച്ച് അള്ളാഹുവിൻ്റെ ആവശ്യം നമ്മൾ ഫുഡമാവലാണല്ലോ അയൽക്കും തത്തക്കും അതാണ് ഏറ്റവും വലിയ ഉദ്ദേശം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു സുബാനഹു അല നമ്മുടെ നോമ്പുകളൊക്കെ എല്ലാ ആറാമുകളിൽ നിന്നും ഒഴിവായി അവൻ പൊരുത്തപ്പെട്ട നിലക്ക് ആക്കി തെരുമാറാവട്ടെ അമീൻ അസലാ വാലിക്കും വരഹമുല്ലാ വർക്ക്